നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ കാലിൽ ഉണ്ടാകുന്ന ആണി രോഗം നമുക്ക് സിമ്പിളായിട്ട് എടുത്തു കളയാൻ കഴിയുന്ന ഒരു മെഡിക്കേറ്റഡ് സ്ട്രിപ്പിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കോൺക്യാപ്പ് എന്ന് പറയുന്ന, ഇത് മെഡിക്കൽ സ്റ്റോറുകളിൽ വാങ്ങാൻ കിട്ടുന്ന കോൺക്യാപ്പ് എന്ന് പറയുന്ന പിന്നെ മെഡിക്കേറ്റഡ് കോൺ പ്ലാസ്റ്റർ സ്ട്രിപ്പ്, അത് ഇതാണ് സാധനം. ഇതില് ഈ ഒരു പാക്കില് ഇതുപോലുള്ള നാലെണ്ണം ഉണ്ടാവും. ഇതിന്റെ വില വരുന്നത് 48 രൂപയാണ്. ഇത് ഉപയോഗിച്ച് നമ്മുടെ കാലിലുണ്ടാകുന്ന ആണി രോഗം നമുക്ക് സിമ്പിൾ ആയിട്ട് റിമൂവ് ചെയ്ത് കളയാൻ കഴിയും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ഉണ്ടാക്കണം എന്ന് കരുതിയതാണ്. കാരണം ഇതിന്റെ ഒരു ഇത് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് തന്നെ, ഇത് എടുക്കുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് എന്നെ ഒരാളെ ഇത് ആണ് രോഗമുള്ള ഒരാളെ കണ്ടെത്താൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഉള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ആണ് രോഗം ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞ് അത് ഞാനത് എടുത്ത് കളയുകയും ചെയ്തു. അപ്പോൾ ആ വീഡിയോ അന്ന് ഞാൻ ആ വീഡിയോകളൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ആ വീഡിയോയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ആണി രോഗം ഉണ്ടാകുമ്പോൾ നമ്മുടെ തൊലിക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അടുത്തൊരു റൗണ്ടിൽ അത് കാണുകയും ചെയ്യും. പക്ഷെ അത് തൊലി പൊട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ തൊലി പൊട്ടിച്ചിട്ട് അത് എടുക്കാൻ ശ്രമിച്ചാൽ നമുക്കത് അങ്ങനെ എടുക്കാൻ കിട്ടുകയോ ഇല്ല. പിന്നെ അത് തൊലിക്കൊരു ആ ആണിക്കൊരു ബലം ഉണ്ടാവും. അതൊരു അതിൽ വെള്ളം കയറി അത് സോഫ്റ്റ് ആവും. പിന്നെ അത് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അത് ഈ കുട്ടിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവർ ആ തൊലി ഒന്ന് പൊട്ടിച്ചത് കൊണ്ട് ഇത് എടുക്കാൻ അത്ര സിമ്പിളായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ സാധാരണ ഗതിയിലാണെങ്കിൽ ഈ മെഡിക്കേറ്റഡ് സ്ട്രിപ്പ് നമുക്ക് ഇത് ശരിക്കും ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പറിച്ചെടുക്കാം. ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു മരുന്നുണ്ട്. ആ മരുന്ന് നമ്മുടെ ആണി വരുന്ന ഭാഗത്ത്, ഞാൻ വീഡിയോ കാണിച്ചു തരാം, വരുന്ന ഭാഗത്ത് ഒട്ടിച്ചു വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന് 4 സ്ട്രിപ്പാണ് ഇതിൽ വാങ്ങുമ്പോൾ ഉണ്ടാവുക. ചില ആളുകൾക്ക് ഇത് 4 എണ്ണം ഉപയോഗിക്കേണ്ടി വരും. ചില ആളുകൾക്ക് ഇത് 4 എണ്ണം കഴിഞ്ഞിട്ട് വേറെ ഒരു കൂടും കൂടി ചില ആളുകൾക്ക് വാങ്ങേണ്ടി വരും. അത് അപൂർവേ ഉള്ളൂ. സാധാരണ ഗതിയിൽ ഇത് 1, 2, 3 മാക്സിമം 3 എണ്ണമൊക്കെ യൂസ് ചെയ്താൽ മതി. ഞാൻ ആ കുട്ടിക്ക് 3 എണ്ണം യൂസ് ചെയ്തിട്ടുള്ളൂ. അതിലൊന്ന് ബാക്കിയുള്ളതാണിത്. അപ്പോൾ ആ അങ്ങനെ ഒട്ടിച്ച് ഇത് യൂസ് ചെയ്തിട്ട് ഇത് പറഞ്ഞു പോരും. അവർ 3 ദിവസം എടുക്കും അത് ഉപയോഗിക്കുമ്പോൾ അത് പറഞ്ഞു പോരും. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബെല്ലൈക്കണം ഒന്ന് ഓണാക്കി വെക്കുക. അതായത് ഫസ്റ്റ് നമ്മൾ കാലൊക്കെ ഒന്ന് വൃത്തിയായി കഴുകുക. പിന്നെ ഒരു 3 ദിവസം ആ കാല് കഴുകാൻ നമുക്ക് കുളിക്കേണ്ടവരൊക്കെ കുളിച്ച് പിന്നെ ശരിക്കും ആ കാല് നനയ്ക്കാതെ കുളിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പിന്നെ ഇത് ഈ ഇതിന് ഇതിന് മുകളിൽ ശരിക്കും ഇതുപോലെ ശരിക്കൊന്ന് ഒട്ടിച്ചു വെക്കുക. ഇത് ഈ മരുന്ന് ഇതിന്റെ ഈ റൗണ്ടിൽ വരുന്ന രൂപത്തിലാണ്. ഇത്രയും വട്ടം ഉണ്ടാകൂല സാധാരണ ആണി രോഗം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരൊന്ന് ബ്ലേഡ് കൊണ്ട് ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് ചെത്തി കളഞ്ഞതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്. അപ്പോൾ അതിന് മുകളിൽ ഇത് ഒട്ടിച്ചു വെക്കുക. അങ്ങനെ പിന്നെ ഒട്ടിച്ചു വെച്ച് പിറ്റേ ദിവസം ഒരു 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മളത് തുറന്നു നോക്കുമ്പോൾ പിന്നെ ഇതുപോലെ ആയിരിക്കും. ഇപ്പം ഈ കാണുന്നത് പോലെ ആയിരിക്കും. ഒരു കുറച്ചും കൂടിയും അതിന്റെ സൈഡില് ഈ നമ്മളില്ല ആണി സൈഡിലായിട്ട് ഒരു റൗണ്ട് രൂപപ്പെട്ടിരിക്കുന്നത് കാണാം. അത് ചെറുത് ചില ആളുകൾക്ക് അത് പൊട്ടിയിട്ടുണ്ടാവും. ഒരു റൗണ്ടിൽ ഇങ്ങനെ ഒരു മുറിവ് വന്ന പോലെ വന്നിട്ടുണ്ടാവും. ചില ആൾക്ക് ഇതുപോലെ ഉണ്ടാവും. ഇതിപ്പോ ഈ കുട്ടിന്റെ ഇവര് ഇങ്ങനെ ആയതുകൊണ്ട് ഇവര് ആദ്യം പൊട്ടിച്ചതുകൊണ്ട് ഇത് സൈഡില് അത്തരത്തിലല്ല വന്നത്. അത് ഇത് ആണിയായി പറിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് പോരാ ചെയ്തത്. അപ്പം പിന്നെ അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പും അതുപോലെ ഒട്ടിച്ചു വെക്കുക. മൂന്നാമത്തെ കാലിനടിയിലുള്ള ഈ ആണി പിന്നെ ആണിക്കും തൊലിക്കും ഇടയിൽ വന്ന ഗ്യാപ്പ് കുറച്ചും കൂടി അകന്നിട്ടുണ്ടാവും. അപ്പൊ ആണി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാം. നമുക്ക് അളക്കി നോക്കിയാൽ ചിലപ്പോൾ അളകും, ചിലപ്പോൾ അത് ബലത്തിൽ തന്നെ ആയിരിക്കും നിൽക്കും. ബലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ സ്ട്രിപ്പ് ഒട്ടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അളകുന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് പിന്നെ അത് കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ലെങ്കിലും വേറെ പിന്നെ അത് എടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കതൊന്ന് അളക്കി പറിച്ചെടുക്കാം. ചെറിയ വേദന ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അത് പറിച്ചെടുക്കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ലെങ്കിൽ മൂന്നാമത്തെ സ്ട്രിപ്പ് ഒട്ടിച്ചിട്ട് അടുത്ത ദിവസം എന്തായാലും അത് ഇളകിയിട്ടുണ്ടാവും. അത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കളയാം. പിന്നെ അവിടെ ഒരു ചെറിയ ദ്വാരം വന്നിട്ടുണ്ടാവും തൊലിക്കുള്ളിൽ. അത് കണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പിറ്റേ ദിവസം അതാരും കാണുകയില്ല. അങ്ങനെ ഒരു
പിന്നെ കുഴി അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുകയില്ല. അങ്ങനെ മൂടിയിട്ടുണ്ടാവും കാലിന്റെ അടി പിറ്റേ ദിവസം നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ. അങ്ങനെ ചെയ്താൽ ഇത് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കളയും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഷുഗറൊക്കെ ഉള്ള ആളുകൾ, നിത്യരോഗമുള്ള ആളുകളൊക്കെ ഇത് ഡോക്ടറെ കണ്ടിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഇതിന്റെ പ്രൊഫഷണൽ ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. അപ്പൊ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കാം. സാധാരണ പിന്നെ മരുന്നൊന്നും വേറെ കഴിക്കാത്ത ആളുകളും പിന്നെ സാധാരണ ആരോഗ്യപരമായിട്ടിരിക്കുന്ന ആളുകൾക്കും കുട്ടികൾക്കും യുവാക്കൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം, വയസ്സായ ആളുകൾക്കും ഉപയോഗിക്കാം. പക്ഷെ നിത്യം മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങളോ ഇൻഫെക്ഷനോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്ടറെ ഒന്ന് സമീപിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത ആളുകൾക്കൊക്കെ ഇത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും.